ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ബെറ്റർ ഹോം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഡെക്കുപാജാണ്. ഡെക്കുപാജ് ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടാണ്. ടെസ് ഒരു ഡെക്കുപാജിൻ്റെ വീഡിയോ ചെയ്തിരുന്നു, അത് ബോട്ടിലാണ് നമ്മൾ ചെയ്തത്. അതിനകത്ത് യൂസ് ചെയ്തിരുന്നത് റൈസ് പേപ്പറാണ്. റൈസ് പേപ്പർ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കട്ടിയുണ്ട്, അതുകൊണ്ട് ശരിക്കും ആ മാർജിനിലൂടെ തന്നെ കട്ട് ചെയ്തെടുത്താണ് നമ്മൾ ഡെക്കുപാജ് ചെയ്തത്. ഇന്ന് ഡെക്കുപാജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എ ഫോർ സൈസ് ഷീറ്റ് പേപ്പറിൻ്റെ അത്രയും തിക്നെസ് ഉള്ള ഒരു പേപ്പർ വെച്ചിട്ടാണ്. നമ്മൾ ഡെക്കുപാജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അതിൻ്റെ തിക്നെസ്സും, അതുപോലെ തന്നെ ഡെക്കുപാജ് ഏത് സർഫസിലാണോ ചെയ്യുന്നത്, വുഡിലാണോ അല്ലെങ്കിൽ സ്റ്റീൽ, ലെതർ, സിറാമിക്, എന്തുമാകട്ടെ, ആ സർഫസിൻ്റെ വ്യത്യാസം അനുസരിച്ചും ഡെക്കുപാജ് ചെയ്യുന്ന രീതി ഒത്തിരി വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ശരിക്കും നമ്മൾ കുറേ ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ ധാരാളം കണ്ടറിഞ്ഞ് പഠിക്കേണ്ട ഒരു ആർട്ടാണ് ഡെക്കുപാജ് എന്ന് പറയുന്നത്. ഇന്ന് ഡെക്കുപാജ് ചെയ്യുന്നത് ഒരു വുഡൻ ബോക്സിലാണ്. വുഡൻ ബോക്സ് സാധാരണയായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കാനായിട്ട് നമുക്ക് കിട്ടും, എന്നാൽ ഇന്ന് നമ്മൾ റീയൂസ് ചെയ്യുകയാണ്. അതായത് ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ നമുക്ക് ധാരാളം ഇന്ന് ബോക്സുകൾ കിട്ടാറുണ്ട്, പലപ്പോഴും അതൊരു യൂസ്ലെസ് ആയിട്ട് മാറാറുണ്ട്. അപ്പം അങ്ങനെ ഉപയോഗമില്ലാതിരുന്ന ഒരു ഓർണമെൻറ്റ് ബോക്സ് അതിൻ്റെ കവറിങ്ങൊക്കെ മാറ്റി ആ ഒരു വുഡൻ ബോക്സിലാണ് ഇന്ന് ഡെക്കുപാജ് ചെയ്യുന്നത്. ഇപ്പോൾ ഡെക്കുപാജിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റാണിത്. ഒരു രണ്ട് ദിവസത്തെ വിസിറ്റിന് വന്ന ആൾ, നമ്മുടെ കുടുംബ വീട്ടിലെ പപ്പിയാണ്, ഭയങ്കര ലവിങ് ആണ്, ഇപ്പം നമ്മുടെ വീട്ടിലെ താരമാണ്. ഹലോ സി, ഹലോ. So, let's get started. ഡെക്കോപ്പാജ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ഓർണമെന്റ് ബോക്സ് ആണിത്. ഈ ഓർണമെന്റ് ബോക്സ് ക്ലോസ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പ്രസ് ബട്ടണിന്റെ സ്ട്രാപ്പ് ആണിത്. ഇതും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതിലും ഡെക്കോപ്പാജ് ചെയ്യണമെങ്കിലേ ഒരു ഫിനിഷിംഗ് കിട്ടുകയുള്ളൂ. അവസാനം ഇത് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബേസ് കോട്ടായിട്ട് ജെസ്സോ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു പഴയ സോക്സ് ഉപയോഗിച്ചാണ് ജെസ്സോ അടിക്കുന്നത്. ഡെക്കുപാജിൻ്റെ ഡ്യൂറബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ജെസ്സോ അടിച്ചു കൊടുക്കുന്നത്. ജെസ്സോ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഈ പേപ്പറാണ് ഡെക്കുപാജിന് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിന് ചേരുന്ന ഒരു കളറ് ഈ ബോക്സിൽ ബേസ് കോട്ടായി അടിക്കണം. ഞാനിവിടെ ചോക്ക് പെയിൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. അക്രിലിക് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. ചോക്ക് പെയിൻ്റ് അടിക്കാൻ ഞാനിവിടെ 12 സൈസ് ഫാൻ ബ്രഷ് ആണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ ഏരിയ കവർ ചെയ്യേണ്ടത് കൊണ്ടാണ് ഫാൻ ബ്രഷ് ഉപയോഗിക്കുന്നത്. രണ്ട് കോട്ട് ചോക്ക് പെയിൻറ് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഈ ബോക്സ് ടെസ്സിന് ഗിഫ്റ്റ് ചെയ്യാനിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ബോക്സിൻ്റെ ഉള്ളിൽ ഗേൾസിന് ഇഷ്ടപ്പെടുന്ന പിങ്ക് കളർ ചോക്ക് പെയിൻ്റ് ആണ് അടിച്ചിരിക്കുന്നത്. ഏതൊക്കെ പിക്ചർ വേണമെന്ന് ആദ്യം തന്നെ തീരുമാനിക്കണം. ഞാനിപ്പോൾ ബോക്സിൽ ഫുള്ള് ഫ്ലോറൽ ഡിസൈൻസ് ഡെക്കോപ്പോജ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആദ്യം വേണ്ട ഫ്ലവേഴ്സ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഡെക്കുപാജ് ചെയ്യാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന പേപ്പർ ടിഷ്യൂ പോലെ തിന്നല്ലാത്തത് കൊണ്ട് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. സർഫസ് നന്നായിട്ട് മെർജ് ആകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഔട്ട്ലൈൻ സിസർ കൊണ്ട് കട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് ഇറഗുലർ ആക്കി ഏകദേശം ഡിസൈനോട് ചേർത്ത് കീറിയെടുക്കണം. ഷാർപ്പ് എഡ്ജസ് മാറ്റുന്നതിനും വുഡ് സർഫസുമായിട്ട് നന്നായിട്ട് മെർജ് ആകാനുമാണ് ഇങ്ങനെ കീറിയെടുക്കുന്നത്. ഏതൊക്കെ പിക്ചേഴ്സ് എവിടെയൊക്കെ ഒട്ടിക്കണം എന്നതിനെപ്പറ്റി നമുക്കൊരു ധാരണ ആദ്യം തന്നെ ഉണ്ടായിരിക്കണം. ഇനി ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കണം. സെറാൻ റാപ്പ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഞാനിവിടെ ഈ പേപ്പറിൻ്റെ തന്നെ കവറാണ് എടുത്തിരിക്കുന്നത്. ഈ ഷീറ്റിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ചേഴ്സ് നനവോടുകൂടി തന്നെ വെക്കണം. റൈറ്റ് സൈഡ് ഷീറ്റിൽ പതിഞ്ഞിരിക്കണം. റോങ് സൈഡിലേക്ക് ഒട്ടിക്കാനായി മോട്ട്പോജ് ബ്രഷ് ചെയ്ത് കൊടുക്കണം. സെൻറ്ററിൽ നിന്ന് എഡ്ജിലേക്ക് മോട്ട്പോജ് ബ്രഷ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി സർഫസിലേക്ക് നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്ത ആ പൊസിഷനിൽ ഈ ഡിസൈൻ ഫിക്സ് ചെയ്യണം. അതിനായി ട്രാൻസ്പെറൻറ് ഷീറ്റ് നേരെ തിരിച്ച് സർഫസിലേക്ക് നന്നായി അമർത്തി ഒട്ടിക്കണം. മുകളിൽ കൂടി നന്നായി റബ് ചെയ്ത് ബബിൾസ് ഒന്നും ഇല്ലാതെ വേണം ഒട്ടിക്കാൻ. ഇനി ഈ ട്രാൻസ്പെറൻറ് ഷീറ്റ് വളരെ സൂക്ഷിച്ച് എടുത്തു മാറ്റാം.
പേപ്പറിലെ നനവ് ഉണങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ ഇതിന് മുകളിൽ മോട്ട്പോജ് ബ്രഷ് ചെയ്ത് കൊടുക്കണം. സെൻറ്ററിൽ നിന്നും എഡ്ജിലേക്ക് വേണം മോട്ട്പോജ് അപ്ലൈ ചെയ്യാൻ. ബോക്സിൻ്റെ എഡ്ജിൽ ഡെക്കോപ്പാജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബോക്സ് നന്നായി ക്ലോസ്ഡ് ആയിരിക്കണം. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഡിസൈൻ നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കണം. ഡിസൈൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള റോ എഡ്ജസ് ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യണം. സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ബോക്സിൻ്റെ ഉള്ളിലേക്ക് വേണം റബ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിസൈൻ കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഡിസൈൻ്റെ ഔട്ടർ പോർഷനിലുള്ള വൈറ്റ് കളറ് എടുത്ത് കാണാതിരിക്കാനായിട്ട് ബോക്സിൽ അടിച്ചിരിക്കുന്ന സെയിം ചോക്ക് പെയിൻറ് ഉപയോഗിച്ച് ഒന്ന് ഫിനിഷ് ചെയ്യുകയാണ്. ലൈനർ ബ്രഷ് ഉപയോഗിച്ച് ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്കും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെയിൻ്റ് എല്ലാം നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഈ ബോക്സിൽ മുഴുവൻ മോട്ട്പോജ് അപ്ലൈ ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് വാർണിഷിംഗ് ആണ്. പിക്ചർ വാർണിഷ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഡെക്കപ്പാച്ച് ചെയ്ത് കഴിയുമ്പോൾ മോട്ട്പോജും വാർണിഷും അപ്ലൈ ചെയ്യുന്നത് ഒഴിവാക്കരുത്. ഇത് രണ്ടും നമ്മുടെ വർക്കിൻ്റെ ഡ്യൂറബിലിറ്റി കൂട്ടും. ബോക്സിൽ ചെയ്തതുപോലെ തന്നെ സ്ട്രാപ്പിലും ഡെക്കോപ്പാജ് ചെയ്തിട്ടുണ്ട്. ഇതും വാർണിഷ് ചെയ്ത് ഫിക്സ് ചെയ്തെടുക്കാം.